ഹൽവ ഇഷ്ടമല്ലാത്തവർ വളരെ കുറവായിരിക്കൂലേ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഹൽവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ മധുരമായിട്ട് പഞ്ചസാരയോ അതുപോലെ തന്നെ ശർക്കരയോ ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവർക്കും കഴിക്കാൻ പറ്റിയൊരു ഹൽവ തന്നെയായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെയാണ് ഈ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാതെ തയ്യാറാക്കിയെടുക്കുന്ന ഹൽവ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അല്ലേ. ഞാനിവിടെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് 2 കപ്പോളം കേട്ടോ. നല്ല സോഫ്റ്റ് ടൈപ്പുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നാലും നമ്മളിത് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചിട്ട് 1/2 മണിക്കൂറോളം നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. 1/2 മണിക്കൂർ മാറ്റി വെച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു ഈത്തപ്പഴം നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ടാവും. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമ്മൾ അരച്ചെടുക്കുക. ആ വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത്. നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കോൺഫ്ലോറിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും അതിലേക്ക് 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കാഷ്യൂ നട്ടൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് റൈസിൻസ് ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് വറുത്ത് മാറ്റി വെക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമ്മൾ വഴറ്റിയെടുക്കാം. ഇതിൽ ആ വെള്ളമഴം ഒന്ന് ആദ്യം ഒന്ന് നന്നായിട്ട് പോയി വരണം കേട്ടോ. എന്നിട്ടാണ് ബാക്കി എല്ലാ ചേരുവകളും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ വെള്ളമഴ നല്ലപോലെ പോയിട്ട് ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ഇന്ന് നമുക്ക് ഇത് കുറുക്കിയെടുക്കുന്ന പണിയാണ് ഇനിയുള്ളത്. കോൺഫ്ലോറാണ് ഇത് കട്ടിയാവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലെ വെള്ളമൊക്കെ പോയിട്ട് ഇത് നല്ലപോലെ കട്ടിയായിട്ട് വരണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ കുറുക്കിയെടുക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഏകദേശം കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാഷ്യൂ നട്ട് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ള കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് ഞാൻ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് നമ്മൾ ചേർക്കുമ്പോൾ അല്പാൽപമായിട്ട് കുറേശ്ശെ ഇങ്ങനെ ഓരോ സമയത്തായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് ഇത് നല്ല പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ. ആദ്യം തന്നെ ഒരുപാട് നെയ്യ് ഒഴിക്കരുത്. കുറേശ്ശെ ഇങ്ങനെ ഓരോ ടീസ്പൂൺ വീതം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലേക്കാണോ ഒഴിക്കുന്നത് ആ പാത്രത്തിൽ നമ്മൾ നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് അല്പം വെളുത്തുള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഹൽവയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മളിതൊന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂണൊന്ന് നെയ്യിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്താൽ ആ സ്പൂണിൽ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്കിത് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് അവസാനം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ഞാൻ വെളുത്തുള്ളി ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ ഹൽവ നല്ലപോലെ ചൂടാറിയതിന് ശേഷം അപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ വെച്ചേക്കുന്നത് അതിൻ്റെ ഈ സൈഡ് ഭാഗത്തൂടെ നമ്മൾ ഇതുപോലെ സ്പൂണോ അതല്ലെങ്കിൽ കത്തിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നമുക്കത് പെട്ടെന്ന് പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ദേ നമ്മൾ ഈത്തപ്പഴം വെച്ചിട്ട് മധുരം ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയെടുക്കുന്ന ഹൽവയാണ്. ഇതിൽ ഷുഗറുമായിട്ട് നമ്മൾ പഞ്ചസാരയോ അതല്ലെങ്കിൽ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു ഹൽവയാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും ചിലപ്പോൾ, അവരാണെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.